ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഫാമിലി ക്യാമ്പിൽ സംബന്ധിപ്പാൻ നമുക്കിലയായതിൽ ദൈവത്തിന് വീണ്ടും മഹത്വം അർപ്പിക്കുന്നു. നല്ല ബൈബിൾ സ്റ്റഡികൾ, നല്ല ആരാധന മീറ്റിങ്ങുകൾ, യുവജനങ്ങളുടെ മീറ്റിങ്ങുകൾ എന്നുതുടങ്ങി ലേഡീസ് ഫെലോഷിപ്പ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇത്രത്തോളം നമ്മളെ സഹായിച്ച ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ചുരുങ്ങിയ മിനിറ്റുകൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഇന്ന് മൂന്ന് കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കായി അവരെ വിളിക്കുന്നു. അതിനുശേഷമായി നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായ പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തുന്ന ശുശ്രൂഷയും ഈ രണ്ട് ശുശ്രൂഷകൾ എനിക്ക് ലഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13 അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ബർന്നബാസിനെയും ശൗലിനെയും ഞാനവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പിൻ എന്ന് പറഞ്ഞു. ദൈവസഭയിൽ ഇന്നും അങ്ങനെയുള്ള ശുശ്രൂഷകൾ നടക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയ മൂന്ന് സഹോദരന്മാരെ അവരുടെ കുടുംബങ്ങളോടൊപ്പം തന്നെ ഈ സദസ്സിൽ വേർതിരിപ്പാൻ പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ചെറിയാൻ മഹനെയും ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ കർത്തദാസൻ നേരത്തെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഈ മഹായോഗത്തിൽ ആ ശുശ്രൂഷ നമുക്കൊന്നിച്ച് ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എത്ര മനോഹരമാണ് അനേകരും സുവിശേഷ വില ഇട്ട് തിരിച്ചു പോകുമ്പോൾ, അനേകരും ദൈവവിശ്വാസം വിട്ടുപോകുമ്പോൾ ഇതാ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ലോക്കൽ സഭ അംഗീകരിച്ച് അവരുടെ ക്വാളിറ്റീസൊക്കെ ചെക്ക് ചെയ്ത ശേഷം അവരുടെ സീനിയർ പാസ്റ്റർ പറയുന്നു, നമ്മുടെ പൊതുസഭാമധ്യേ അവരെ വേർതിരിക്കണം. നമ്മൾ സാക്ഷിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവരെ വേർതിരിപ്പാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ഞാൻ ദയവായി ഈ മൂന്ന് ദൈവദാസന്മാരെ മുൻപോട്ട് വിളിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ തുണയാളികളുമായി മുൻപോട്ട് കടന്നു വന്നാലും, സോണി സി ജോർജ്, പ്ലീസ് ഡു കം ഫോർവേഡ് വിത്ത് യുവർ വൈഫ് ഇഫ് ഷീ ഈസ് ഹിയർ. റിജോയ്സ് സ്റ്റീഫൻ, പ്ലീസ് ഡു കം ഫോർവേഡ് വിത്ത് യുവർ വൈഫ്. ജോബിൻ സണ്ണി കുര്യൻ, പ്ലീസ് ഡു കം ഫോർവേഡ് വിത്ത് യുവർ വൈഫ്. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും മുമ്പോട്ട് വന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം നിന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവദാസന്മാരോടൊപ്പം നിൽക്കുവാനായി മഹനീം സഭയുടെ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ചെറിയാനും കൂടെ ദയവായി മുൻപോട്ട് കടന്നു വന്നാട്ടെ. ഹല്ലേലൂയ. വേല കർത്താവിൻ്റെതാണ്, വേലക്കാരും കർത്താവിൻ്റെതാണ്. വിളി ലഭിച്ചവർക്കാണ് വേല ചെയ്യുവാൻ കർത്താവ് ആ വേലയ്ക്കുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. വിളി ലഭിക്കുന്നത് കർത്താവിങ്കിൽ നിന്ന്, പക്ഷെങ്കിൽ അതിൻ്റെ അപ്രൂവൽ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് വേലയ്ക്കായി നമ്മൾ ദൈവദാസന്മാരെ വേർതിരിക്കുന്നത്. ദൈവം ഈ മൂന്ന് സഹോദരന്മാരെ കുടുംബങ്ങളായി അവരുടെ ജോലിയോടൊപ്പം തന്നെ കർത്താവിന് ശുശ്രൂഷ ഐശ്വര്യമായി ചെയ്യുവാൻ, സാക്രിഫിഷ്യലി ചെയ്യുവാൻ അവരെ തിരഞ്ഞെടുത്തു എന്നുള്ള ബോധ്യം അവരുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബിജു ചെറിയാന് ബോധ്യമായി. നാളുകളായി എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം പറഞ്ഞു, നമുക്ക് നമ്മുടെ മഹായോഗം വരുന്നുവല്ലോ, അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ആകട്ടെ. എത്ര മനോഹരമായ ഒരു കാര്യമാണ്, എത്ര അഭിമാനകരമായ ഒരു കാര്യമാണ്. ദൈവസഭയ്ക്ക് അഭിമാനമാണ്, നമുക്കെല്ലാവർക്കും അഭിമാനമാണ് ഇങ്ങനെ ഈ കുടുംബങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്കായി വേർതിരിപ്പെടുന്നത്. അവർ ഓൾറെഡി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇവർക്ക് മൂന്ന് കൂട്ടർക്കും ഡിഫറൻറ്റ് ഗിഫ്റ്റ്സ് കർത്താവ് കൊണ്ടുതരുന്നുണ്ട്. നല്ലപോലെ ഗാനങ്ങൾ ആലപിക്കുന്നവരാണ്, നല്ലപോലെ വചനം ശുശ്രൂഷിക്കുന്നവരാണ്. കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നിന്ന് കീഴ്പ്പെട്ട് നിന്ന് വളരെ ഭംഗിയായി കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണെന്ന് നല്ല ഉറപ്പ് എനിക്കുമുണ്ട്. അത് സഭയിൽ നിന്നെനിക്ക് ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ രീതിയിൽ നമുക്കൊന്നിച്ച് ചേർന്ന്
ഈ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവിൻ്റെ വേലയ്ക്കായി നമുക്ക് വേർതിരിക്കുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ദൈവദാസിദാസന്മാരെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ മൂന്ന് കുടുംബങ്ങൾക്കായി സ്തോത്രം. അവരുടെ ശക്തി കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, എന്നാൽ അവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ചില കാര്യങ്ങൾ സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ മാഞ്ചസ്റ്ററിൽ, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രമല്ല, യു കെയിൽ മാത്രമല്ല, ലോകമെമ്പാടും അവരുടെ അവരിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം മുഖേന ചില വിടുതലുകൾ, ചില പുതിയ ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മുറ്റും ഞാൻ തരുന്നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേ സമസ്തം എന്നേക്കും നിന്റെ എന്നേക്കും നിന്റെ. ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവദാസിമാർക്ക് വേണ്ടി ദൈവദാസന്മാരെ ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ ഈ ദൈവദാസന്മാരെ വേർതിരിക്കുന്ന ഈ സമയത്ത്. ഹാലലൂയ. സ്വർഗീയ പിതാവേ, നിന്റെ കരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. മാനുഷികമായ ബലഹീനമായ കരങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ നിന്റെ ദാസനെ, പ്രിയ സോണി സി ജോർജിനെ കർത്താവിൻ്റെ വേലയ്ക്കായി ഒരിക്കൽ കൂടെ സമർപ്പിച്ച്, പ്രതിഷ്ഠിച്ച്, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശക്തി തൻ്റെ ദാസന്മേൽ ഇറങ്ങി വന്നിട്ട് ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ ആത്മാവിൻ്റെ ശക്തിയോടെ, അഭിഷേകത്തോടെ കർത്താവേ അനേക ജീവിതങ്ങളെ ക്രിസ്തുവങ്ങളിലേക്ക് നേടുവാൻ, സഭകൾ സ്ഥാപിക്കുവാൻ, ജീവിതങ്ങളെ ഉറപ്പിക്കുവാൻ, വിടുതല്, ആരോഗ്യം, രോഗശാന്തിയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുവാൻ നിന്റെ ദാസനെ ഞങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൻ്റെ മേലുള്ള അഭിഷേകത്തിനായി സ്തോത്രം. തൻ്റെ മേൽ കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മഹായോഗമധ്യേ പരിശുദ്ധാത്മാവ് അവരെ വേർതിരിക്കുമ്പോൾ ഞങ്ങൾ കരങ്ങളെ വെച്ച് അവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രിയദാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. നിന്റെ ദാസിയെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ദൈവമേ, ഒരു തക്ക തുണയായിരുന്നു കൊണ്ട് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും തൻ്റെ ദാസന ശുശ്രൂഷയ്ക്ക് കൈത്താങ്കൽ കൊടുക്കുവാൻ, പ്രിയ മകളെയും ഒരുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. റിജോയ് സ്റ്റീഫന് വേണ്ടി. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ നിന്റെ ദാസനായ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അറിയാതിരിക്കുമ്പോൾ നീ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ച് കർത്താവേ നീ ഞങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ വിശ്വസ്തത കൊണ്ടൊന്നുമല്ല, ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടൊന്നുമല്ല, കുടുംബശ്രേഷ്ഠത ഒന്നുമല്ല കർത്താവേ, ഞങ്ങളുടെ കഴിവുകളല്ല കർത്താവേ, എങ്കിലും നിന്റെ കൃപ നിന്റെ ദാസന് വേണ്ടി അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ശുശ്രൂഷ കൊടുത്തിരിക്കിയാൽ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവ് വേർതിരിച്ചിരിക്കുന്ന ഈ കർത്താവിൻ്റെ ദാസനെ, ദൈവദാസന്മാരായ ഞങ്ങൾ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നു. ഇരട്ടി ശക്തിയോടെ, ആത്മഭാരത്തോടെ, ആത്മീയ ബലത്തോടെ നിന്റെ വേല ചെയ്യുവാൻ, ജീവിതങ്ങളെ നേടുവാൻ, സഭയെ പണിയുവാൻ കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രിയദാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഒരു തക്ക തുണയായിരുന്നു കൊണ്ട് കർത്താവേ പ്രിയദാസന് കൈത്താങ്കൽ കൊടുത്തുകൊണ്ട് വേല ദഹിക്കുവാൻ, എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ ദനദാസിയെ പുത്രൻ അഭിഷേകത്തിൽ നിറയ്ക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രിയ ജോബിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവേ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കരം വെച്ച് അനുഗ്രഹിച്ച് വേർതിരിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസനെ കർത്താവ് തൊട്ടിരിക്കയാൽ സ്തോത്രം. ഹല്ലേലൂയ. നീ വിശ്വസ്തനെ നെണ്ണിയിരിക്കുക
നൽകിയാൽ സ്തോത്രം. സഭയായി ഞങ്ങൾ അംഗീകരിക്കുന്നു കർത്താവേ, അങ്ങ് കൊടുത്തിരിക്കുന്ന ദാനങ്ങൾ അതൊന്നും മറച്ചു വയ്ക്കാതെ കർത്താവിനായി അത് വിനിയോഗിക്കുവാൻ അവിടെ നിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, ആ ഒന്നിലും പിറകോട്ട് നിൽക്കാതെ മുൻപോട്ട് വെച്ച കാൽപാതികൾ മുൻപോട്ട് തന്നെ വയ്ക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ ദാസന്മാരായ ഞങ്ങൾ കരങ്ങളെ വെച്ച് അനുഗ്രഹിച്ച് വേർതിരിക്കുന്നു. പരിശുദ്ധാത്മാ വേർതിരിച്ചിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഈ പ്രിയദാശിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളും കർത്താവെ ശക്തമായൊരു കൂട്ടാളിയായി നിന്നുകൊണ്ട് പ്രിയദാസന് കൈത്താങ്ങൽ കൊടുക്കുവാൻ വേലയിൽ സഹായിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുടുംബമായിട്ട് അനുഗ്രഹിച്ചാട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. അവരുടെ വേല മുഖേന അനേക സ്ഥലങ്ങളിൽ വേലസ്ഥലങ്ങളിൽ ഒക്കെ ആത്മാക്കൾ കൂടത്തക്കവണ്ണം സഭ ഉണർത്തത്തക്കവണ്ണം ഇടയാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആമേൻ. നമുക്ക് കരങ്ങളെ അടിച്ച് അവരെ സ്വീകരിക്കാം. നമുക്ക്